പപ്പടം കിട്ടാത്തതിന് അടി കൂടുന്ന നാട്ടിൽ പപ്പടം കൊണ്ട് ജീവിക്കുന്നവരുടെ ജീവിതം പപ്പടം പോലെ പൊടിച്ചിരിക്കുകയാണ് സപ്ലൈകോ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സപ്ലൈകോ സാധനങ്ങൾ വാങ്ങി വയ്ക്കാത്തതുപോലെ തന്നെയാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിച്ചവർക്ക് പണം നൽകാത്തത്. ഒരുപാട് മാസങ്ങളായി ഈ അമ്മയെപ്പോലുള്ളവർക്ക് അവർ വിതരണം ചെയ്ത സാധനങ്ങളുടെ പണം സപ്ലൈകോ നൽകിയിട്ട്, അപ്പോൾ ജീവിക്കാനായി കിട്ടേണ്ട പണത്തിനായി സപ്ലൈകോ കയറി ഇറങ്ങി നരകിക്കുന്ന ഒരു അമ്മയുണ്ട് തിരുവനന്തപുരത്ത്. എൻ്റെ പേര് ജയകുമാരി എന്നാണ്. ഞാൻ 2014 മുതൽ സപ്ലൈകോയിൽ പപ്പടം വെച്ച് ജീവിക്കുന്നതാണ്. എൻ്റെ വയസ്സ് 65 വയസ്സാണ്. ഞാൻ എറണാകുളത്തെല്ലാം ഞാൻ ഇറങ്ങി കയറപ്പം പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി പപ്പടം വെക്കല്ല്, ഔട്ട്ലെറ്റിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും പൈസ തരൂല്ല എന്നാണ് പറയണത്. നിങ്ങൾക്ക് തരാനുള്ള പൈസയെ തരും, അത് കഴിഞ്ഞാൽ നിങ്ങൾ വെക്കലെന്നാണ്. അപ്പം ഞങ്ങൾ എവിടെ കൊണ്ട് കൊടുക്കും ഈ ഞങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേ കൊടുക്കാക്കുള്ളൂ. ഈ 14 വർഷം കഴിഞ്ഞിട്ട് വേറെ ഉള്ള കടകളിൽ ഞങ്ങൾക്ക് പോകാനൊക്കെ ഇല്ല. ആത്മഹത്യയല്ലാതെ ഇനി ഒരു വഴിയില്ല. 270,000 രൂപ ഒരു സ്ഥാപനത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരിതാണ്. അവർ പറയും പപ്പടം വീട്ട് കോടീശ്ശേരിയാവണമെന്ന്. ഇവിടെ അന്നുള്ള നിവർത്തിക്കുള്ള തന്നാൽ മതി. ഇപ്പം 3 മാസം കൊണ്ട് ഞാൻ സപ്ലൈ ഇല്ല. ഇപ്പം എൻ്റെ വീട് കഴിയണ്ടേ? എനിക്ക് വാടക കൊടുക്കണ്ടേ? എല്ലാം ചെയ്യണ്ടേ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതൊക്കെ അവർ മനസ്സിലാക്കണ്ടേ? ഭർത്താവ് മരിച്ച് 10-35 വർഷമായി. മക്കളെയൊക്കെ വളർത്തി, അവരെയൊക്കെ ഒരു രീതിയിലാക്കി, എന്നാലും മക്കളെ താങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ തൊഴിൽ ചെയ്യണത്. അതിന് ഗവൺമെൻറ് എതിരി. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യണത്. അതിപ്പം ജീവിക്കാൻ ഒക്കണില്ല. ഈ അമ്മയുടെ കണ്ണുനീര് സർക്കാർ കാണണം. അവർ കൈനീട്ടുന്നത് അവർക്ക് അർഹതപ്പെട്ട പണത്തിന് വേണ്ടിയാണ്. ഒറ്റ ഔട്ട്ലെറ്റിൽ ഒരു പപ്പട ഇല്ല. ഔട്ട്ലെറ്റിലെ മാനേജർമാരെല്ലാം വിളിക്കുന്നുണ്ട്, കൊണ്ടുപോ ചേച്ചി, കൊണ്ടുപോ ചേച്ചി. എങ്ങനെ ഞാൻ ബില്ലടിച്ച് കൊണ്ടുവയ്ക്കും? 6,000 രൂപ വാടക കൊടുക്കണം. അപ്പം അതിനുള്ള നിവർത്തി പോലും എനിക്കിപ്പോഴില്ല. ഞാൻ ഈ 6 മാസത്തെ പൈസ 30,000 രൂപ സൈതം ഞാൻ എറണാകുളത്ത് പോയപ്പം ചോദിച്ചു, മാഡം എനിക്കൊരു 30,000 രൂപ എങ്കിലും താ, ഞാൻ വാടക കൊടുക്കട്ടെ, എനിക്ക് പിടിച്ച് നിൽക്കാൻ ഒക്കണില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും തന്നിട്ടില്ല. നീ വിൽക്കുന്ന പൈസയൊക്കെ പിന്നെ എന്താണ്? ഞങ്ങളെ പപ്പടം എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ശരി. ഞങ്ങൾ എല്ലാ പൈസയും കൊടുത്ത് കാശും ആക്കിയിട്ട് ഞങ്ങൾക്ക് പൈസ തരൂല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എങ്ങനെ എന്തിച്ചിരിക്കും? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മസ്കറ്റ് ഹോട്ടലിൽ പപ്പടം എടുക്കണമുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് കൃത്യമായിട്ട് പൈസ തരും. അതുകൊണ്ട് ഞങ്ങൾ 5-6 ദിവസത്തെ അരിയും പാല് ഇങ്ങനെയുള്ളതൊക്കെ അവരവിടെ ഓർഡർ വരപ്പം ബൾക്ക് സാധനങ്ങൾ എടുക്കപ്പം ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരു ജീവിതവും ഇല്ല. ഗവൺമെൻറ് സ്ഥാപനം സപ്ലൈകോ ഇപ്പോൾ നമുക്ക് വെച്ചാൽ നമുക്ക് ആ കാശ് കിട്ടും എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് നമ്മൾ കൊണ്ടുപോകണം. ചെറുകിട വ്യവസായങ്ങളെ ഇവർ സഹായിക്കണ്ടേ? നമ്മളെല്ലാവരും എങ്ങനെ ഇവർ പുറന്തള്ളിയാലോ? നമുക്കെല്ലാവർക്കും ഇവർക്ക് ചിലവിന് തരാനൊക്കുമോ? ഇല്ല. നമ്മളെപ്പോലെയുള്ള പിച്ചക്കാരെ വേണം സഹായിക്കാൻ ഗവൺമെൻറ്. അല്ല, വൻകിട മുതലാളിമാരെ സഹായിച്ച് പട്ടിണി കിടന്ന് മരിക്കുന്നവരെയാണ് സഹായിക്കാൻ ഗവൺമെൻറ്. അതല്ലേ ഗവൺമെൻറ്? കടമെടുത്തും പലിശക്കെടുത്തുമല്ല സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്ത ശേഷം അവരെ പണം നൽകാതെ തളർത്തുമ്പോൾ സർക്കാർ തളർത്തുന്നത് ചെറുകിട വ്യവസായക്കാരെ കൂടിയാണ്. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.